ഈ ബ്രാൻഡിന്റെ എഞ്ചിൻ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള അതിനുശേഷം വരുന്ന ഏകദേശം എല്ലാ ബ്രാൻഡിന്റെ സ്പോർട്സ് ബൈക്കും കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ ഡിസൈനും കാര്യങ്ങളും കൂടാതെ അതിന്റെ പെർഫോമൻസ് ഒക്കെ തന്നെ ഈ ഒരു വണ്ടിയിൽ നിന്നും കടമെടുത്ത രീതിയിലാണ് ഇരുന്ന് എല്ലാ വണ്ടിയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അക്കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ മോട്ടോർ സൈക്കിൾ ബ്രാൻഡിനെയും തകിടം മറിച്ചിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു സി ഡി അല്ലെങ്കിൽ ഹോണ്ടയുടെ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ ബൈക്കിനെ കുറിച്ചിട്ടാണ്. പറയുന്നുണ്ടെങ്കിൽ 1950-60 കാലഘട്ടത്തിൽ യൂറോപ്യൻ ബൈക്സ് അല്ലെങ്കിൽ നമ്മുടെ യു കെ അമേരിക്കൻ അവരൊക്കെ ആയിരുന്നു ബൈക്കിൻ്റെ ഒരു ഏറ്റവും ടോപ്പിൽ നിന്നിരുന്നത് പ്രൊഡക്ഷനിലും കാര്യങ്ങളിലൊക്കെ. പറയുന്നുണ്ടെങ്കിൽ സിംഗിൾ സിലിണ്ടർ ടു സിലിണ്ടർ എഞ്ചിൻ ആയിരുന്നു അന്ന് കാര്യമായിട്ട് പ്രൊഡക്ഷൻ ചെയ്തിരുന്നത്. ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള വണ്ടികളും അതൊക്കെ തന്നെ ആയിരുന്നു. എന്നാൽ അതിനൊക്കെ ഒരു തിരശീല ഇട്ടിട്ട് ജപ്പാന്റെ ഭാഗത്ത് നിന്ന് ഹോണ്ടയുടെ ഒരു മോഡൽ 4-സിലിണ്ടർ എഞ്ചിനായിട്ട് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ ബൈക്കായിട്ട് പിറവിയെടുത്തു. അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോക്ക് പോണതിന് മുമ്പ് നമ്മുടെ ചാനൽ തരാം സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ നല്ല വീഡിയോ പെടേണ്ടി ഓക്കെ നമുക്ക് വീഡിയോ പോകും. അപ്പോൾ ഗൈസ് ഈ ഒരു മോഡലിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ ഹോണ്ട CB750 എന്ന. പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നമ്മുടെ CB1000 അതുപോലെ തന്നെ CB സെഗ്മെന്റിലുള്ള ഒരുപാട് വണ്ടികളിപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആണ് ഇന്ത്യൻ മാർക്കറ്റിലും ഒരുപാട് ഇപ്പോൾ വേൾഡിൽ തന്നെ. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഒരു ഫാദർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മോഡലാണ്. നമ്മളെ ഇപ്പോഴത്തെ വണ്ടിയുമായിട്ടുള്ള ആ ഒരു ചേഞ്ച് വരാനുള്ള ഒരു തുടക്കം തന്നെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ നിന്നുമൊക്കെയാണ് തന്നെ നമുക്ക് പറയാം. പറയാനുണ്ടെങ്കിൽ അക്കാലത്ത് ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു വണ്ടി വന്നത്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു വണ്ടിക്ക് ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ, ബാക്കിൽ ഡ്രം തന്നെ ആയിരുന്നു, പിന്നെ ഇലക്ട്രിക് സ്റ്റാർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. കൂടെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിൽ സ്വിച്ചൊക്കെ ഒന്ന് ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് ഞാൻ നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ മറ്റേ ഫ്ലാഷിംഗ് ടേണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ സെഗ്മെന്റിൽ ഫസ്റ്റ്, സെഗ്മെന്റ് എന്നല്ല ബൈക്കിന്റെ ആ ഒരു ഇതിൽ തന്നെ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഈ ഒരു വണ്ടി സൂപ്പർ ബൈക്കിലേക്ക് മാറിയത് ഈ ഒരു വണ്ടി എഞ്ചിനാണ്. ഇതൊരു ഇൻലൈൻ 4-സിലിണ്ടർ എഞ്ചിൻ ആയിരുന്നു, 4 കാർബ്യൂറേറ്റർ ആയിരുന്നു ഈ ഒരു വണ്ടിക്ക് വന്നിരുന്നത്. ഈ ഒരു വണ്ടിന്റെ പവറും കാര്യങ്ങളും എഞ്ചിൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു മോഡലിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 736 CC ആയിരുന്നു. ഏകദേശം ഇതിന്റെ എഞ്ചിൻ ഔട്ട്പുട്ട് പവർ എന്നൊക്കെ പറഞ്ഞാൽ 68 BHP പവറും അതുപോലെ തന്നെ 67 ടോർക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിന്റെ. അക്കാലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പവർ ഓക്കെ ആണെന്നുണ്ടെങ്കിലും 70-750 CC വണ്ടിയൊക്കെ ഇപ്പോൾ ഹോണ്ടന്റെ വണ്ടി തന്നെ വെച്ച് നോക്കുമ്പോഴും അതിന്റെ ടോപ്പ് സ്പീഡൊക്കെ ആണെങ്കിലും കുറച്ച് കുറവായിരുന്നു. ഏകദേശം 190 km/h ആയിരുന്നു ഈ വണ്ടിക്ക് നമുക്ക് ടോപ്പ് സ്പീഡ് കാര്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ പാടെ നോക്കുമ്പോൾ തന്നെ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഹോണ്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പെർഫോമൻസിന് കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല എന്നല്ല, പക്ഷെ അതിലുപരി റിയബിലിറ്റിക്കും അതുപോലെ തന്നെ കംഫർട്ടിനും അവർ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് ഹോണ്ടൻ്റെ ഒരു 150 ബൈക്ക് ഓടിച്ചാലും നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഡിസ്ക് ബ്രേക്ക്, കിൽ സ്വിച്ച് ഉള്ള സംഭവങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 19 ലിറ്റർ ടാങ്കാണ്, ഫുൾ ടാങ്കാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 7 കിലോമീറ്റർ ആയിരുന്നു ഈ ഒരു വണ്ടിയുടെ പെർ ലിറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 7 കിലോമീറ്റർ ഏകദേശം ഇപ്പോൾ സൂപ്പർ ബൈക്ക് ഏകദേശം അതും അതിൻ്റെ കുറവൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ പറയാനുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 218 കിലോയാണ് ആയിരുന്നു ഫസ്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഓരോ വർഷത്തിനനുസരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായുള്ള വെയിറ്റ് കൂടുതലും കുറയുകളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പവറിൻ്റെ കാര്യത്തിലും DHC വന്നപ്പോൾ ഏകദേശം 75 BHP ഇതിൻ്റെ പവർ കാര്യങ്ങൾ കൂടിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. 1969 April 5 കറക്റ്റ് പറഞ്ഞാൽ ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. ആദ്യമായിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് കാര്യമായിട്ട് വന്നത്. ആദ്യമായിട്ട് 1969 മുതൽ 1978 ഈ ഒരു വണ്ടി SOHC എഞ്ചിനും അതിനുശേഷം 1979 മുതൽ 2007 നമുക്ക് ഈ ഒരു വണ്ടി DHC എഞ്ചിനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പവറിലും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങളും പെർഫോമൻസിലും ലുക്കിലൊക്കെ തന്നെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പോൾ 2007 എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ 2003 ഈ ഒരു വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ CB ബാക്കിയുള്ള CB 919 അതുപോലെ CB 1000 അതുപോലുള്ള വണ്ടികളൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ 2003 നിർത്തിയെങ്കിലും 2007 വീണ്ടും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ജപ്പാനിൽ മാത്രം ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വേരിയൻറ്റ് വരികയും അത് ചെയ്തു. ഒരു ലെജൻഡറി ബൈക്ക് കുറച്ച് സെയിൽ, കുറച്ച് ലിമിറ്റഡ് സെയിൽസ് മാത്രം കമ്പനി ചെയ്തിട്ട് നിർത്തുകയാണ് ചെയ്തത്. ഈ അക്കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ വണ്ടികളിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു വണ്ടിയെ ആളുകളിലേക്ക് മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഒരു വണ്ടിൻ്റെ ലുക്കും കൂടാതെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ ഓടിക്കാനുള്ള ഒരു കംഫേർട്ടും കൂടാതെ ഈ ഒരു വണ്ടി നല്ല അപ്രൈറ്റ് റെഡി പോസ്റ്റർ ആയ സിംഗിൾ ഹാൻഡിൽ ബാർ ആയിരുന്നു ലോഞ്ച് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. CR750 എന്ന് പറയുന്ന മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു റൈസിംഗ് മോഡലായിട്ടായിരുന്നു വന്നിരുന്നത്. അതിൽ കുറച്ച് ഹാൻഡിലിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ള എല്ലാ മോഡലിലും തന്നെ സിംഗിൾ ഹാൻഡിൽ ബാർ ആയിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് റൈഡിനൊക്കെ നല്ല കംഫർട്ടായി.
അതിനുശേഷം നമുക്ക് ഇത് ട്രാക്കിലും ഉപയോഗിക്കാൻ പറ്റും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു ഡ്യുവൽ പർപ്പസ് വണ്ടിയായി, നോർമൽ നമ്മളെ ആൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടിയായിട്ട് ഇത് മാറാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അക്കാലത്തെ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു വണ്ടിയായിട്ട് ഇത് മാറുകയും, കൂടാതെ ഹോണ്ട എന്ന് പറഞ്ഞ ബ്രാൻഡിനെ വേൾഡിൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വണ്ടിയായിട്ട് മാറി. എന്നാൽ ഇപ്പൊ നിലവിൽ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ വണ്ടി വിൽക്കുന്നത് നമ്മള് ഇന്ത്യയുടെ ഹീറോ മോട്ടോകോപ്പ് ആണ്. എന്നാലും അത് ചെറിയ വണ്ടി നമുക്കറിയാലോ, നമ്മൾ ഹീറോ ഇറക്കുന്ന വണ്ടികളോ ഞാൻ തരുന്നത് ചെറിയ വണ്ടിയാണ്. എന്നാലും ഈ ഒരു വലിയ വലിയ വണ്ടികളോ അതായത് സൂപ്പർ ബൈക്സ് കാര്യങ്ങളൊക്കെ വെച്ചോ ഇപ്പോഴും ഹോണ്ട അല്ലെങ്കിൽ അതുപോലുള്ള ബ്രാൻഡിന്റെ മുമ്പിൽ ഞാൻ നോക്കിയിട്ടില്ല. ഈ ഒരു മോഡലിനെ എല്ലാവരും വിശേഷിപ്പിച്ചത് UJM എന്നാണ്, യൂണിവേഴ്സൽ ജപ്പാനീസ് മോട്ടോർസൈക്കിൾ എന്നാണ്. അതൊരു അല്ലെ, ഈ ഒരു വണ്ടി നമ്മളിപ്പോ എൻജിൻ ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ട് UJM എന്ന് പറയാൻ തുടങ്ങി ഈ ഒരു വണ്ടിനെ പൊതുവെ എല്ലാവരും. അതിനുശേഷം ഈ ഒരു വണ്ടിന്റെ ലേഔട്ട്, ഈ ഒരു വണ്ടിന്റെ എൻജിൻ ടെക്നോളജി കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള അതിനുശേഷം വരുന്ന ഏകദേശം എല്ലാ ബ്രാൻഡിന്റെ സ്പോർട്സ് ബൈക്കും കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ ഡിസൈനും കാര്യങ്ങളും കൂടാതെ അതിന്റെ പെർഫോമൻസ് ഒക്കെ തന്നെ ഈ ഒരു വണ്ടിയിൽ നിന്നും കടമെടുത്ത രീതിയിലായിരുന്നു എല്ലാ വണ്ടിയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അക്കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ മോട്ടോർസൈക്കിൾ ബ്രാൻഡിനെയും തകിടം മറിച്ചിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു CB അല്ലെങ്കിൽ ഹോണ്ടയുടെ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം തന്നെയാണ് നല്ല ഒരുപാട് നല്ല സ്പോർട്സ് ബൈക്കും കാര്യങ്ങളൊക്കെ വന്നത്. സത്യം പറഞ്ഞാൽ എല്ലാ വണ്ടി എല്ലാ 2-സിലിണ്ടർ 1cc സിംഗിൾ സിലിണ്ടർ പെർഫോമൻസ് ആയിട്ടുള്ള ബൈക്കുകൾക്കും ഒരു അടിയായിട്ട് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു CB750 എന്ന് പറഞ്ഞ ഇൻലൈൻ 4-സിലിണ്ടർ എഞ്ചിൻ ഉള്ള വണ്ടി വന്നത്. യൂറോപ്യൻ ബ്രാൻഡുകളൊക്കെ ആയിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. കവാസാക്കി, MV അഗസ്റ്റ, ഹാർലി ഡേവിഡ്സൺ, പിന്നെ നമ്മുടെ ബ്രിട്ടൻ ബ്രാൻഡായ ഹാറി ആര് റോയൽ എൻഫീൽഡ്, ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ്റെ ബ്രാൻഡാണ്, ഇന്ത്യ ബ്രിട്ടനിൽ നിന്നും പർച്ചേസ് ചെയ്തതാണ്, നമ്മൾ കുറെ മുൻപ് വാങ്ങിയതായിരുന്നു നമ്മൾ ഹാറി റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ. അപ്പൊ അതുപോലുള്ള ഒരുപാട് ബ്രാൻഡ് അന്ന് അക്കാലത്ത് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഇതിൽ ഒരുപാട് മോഡൽ അവൈലബിൾ ആയിരുന്നു എന്ന് പറഞ്ഞു. അതിൽ പറയാനുണ്ടെങ്കിൽ CB750S, അതുപോലെ തന്നെ CB750K, CB750 Night, അങ്ങനെ ഒരുപാട് ഒരുപാട് നെയിമിലായിരുന്നു ഈ ഒരു മോഡലുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ ഓരോ കാലത്തിന്റെ മാറ്റത്തിലാണ് വന്നത്. ഓരോ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിന്റെ പുതിയ മോഡൽ ആ ഒരു എൻജിൻ പ്ലാറ്റ്ഫോമിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നില്ലായിരുന്നു വന്നിരുന്നത്. ഇതിന് ഒരുപാട് ചാമ്പ്യൻഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ നേടിയൊരു വണ്ടിയാണ്. പറയാനുണ്ടെങ്കിൽ 15 വേൾഡ് ചാമ്പ്യൻഷിപ്പോളം ഈ ഒരു CB750 എന്ന് പറഞ്ഞ വണ്ടി ഹോണ്ടയ്ക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിക്മാൻ എന്ന് പറഞ്ഞ ആളായിരുന്നു ഇത് ഈ ഒരു ബൈക്കിൽ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ റേസിംഗിനൊക്കെ. അപ്പോൾ അദ്ദേഹം വേൾഡ് ബെസ്റ്റ് റേസേഴ്സിൽ ഒരാളാണ്. AMA ചാമ്പ്യൻഷിപ്പ് പറയാനുണ്ടെങ്കിൽ USA വരുന്ന ഒരു മോട്ടോർ സൈക്ലിംഗ് ഒരു റേസിംഗ് ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ ഹോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ കിരീടം നേടിക്കൊടുത്തതും ഈ ഒരു ഹോണ്ടയുടെ CB750 എന്ന് പറഞ്ഞ ഈ ഒരു മോഡലായിരുന്നു. ഇതിന്റെ ട്രാക്ക് മോഡലായ CR750 എന്ന് പറഞ്ഞ മോഡൽ വെച്ചിട്ടായിരുന്നു അന്ന് ഡിക്മാൻ എന്ന് പറഞ്ഞ റേസർ റേസ് ചെയ്ത് വിൻ ചെയ്തത്. മോഡൽ ഇപ്പോഴും അതിൽ ബൈക്കുകളിൽ അല്ലെങ്കിൽ ബൈക്ക് പ്രേമികൾക്ക് അല്ലെങ്കിൽ ബൈക്കിന്റെ ഓരോ അസോസിയേഷനും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള ഒരു മോഡലായിട്ടാണ് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെ AMA ഹാൾ ഓഫ് ഫ്രെയിം എന്ന് പറഞ്ഞ ഒരു മ്യൂസിയത്തിലൊക്കെ തന്നെ ഇതിന്റെ ഈ ഒരു മോഡല് മ്യൂസിയത്തിലൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ UKയിലും ജപ്പാനിലൊക്കെ തന്നെ ഒരുപാട് മ്യൂസിയത്തിൽ ഈ ഒരു മോഡൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിപ്പോഴത്തേക്ക് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്.